അല്ലു അർജുൻ നായകനെ നമ്മളുടെ മുന്നിലെത്തിയ ചിത്രമാണ് പുഷ്പ. ഏറെക്കുറെ ജനങ്ങൾ കാത്തിരുന്ന ഒരു ചിത്രം തന്നെയാണല്ലേ. അന്യഭാഷകൾ, തെലുങ്കിലാണ് ചിത്രം മേക്കിംഗ് ചെയ്തതെങ്കിലും അന്യഭാഷകളിലും നമുക്ക് കാണാൻ സാധിച്ച ഒരു ചിത്രം തന്നെയാണ്. അതുപോലെ തന്നെ മലയാളത്തിലും ഈ ചിത്രം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മലയാളത്തിലും ഇതിൻ്റെ റീമേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ചിത്രം ഇറങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ റെക്കോർഡുകളാണ് ഈ ചിത്രം കരസ്ഥമാക്കിയത് എന്നുള്ള കാര്യം. റെക്കോർഡുകൾ കരസ്ഥമാക്കുമ്പോൾ എടുത്ത് ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഹിന്ദിയിൽ തന്നെ 100 കോടി ക്ലബിൽ കയറുന്ന ഒരു തെലുങ്ക് ചിത്രം എന്ന് പറയുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റെക്കോർഡ് കൂടി പുഷ്പ കരസ്ഥമാക്കി എന്നുള്ള കാര്യമാണ്. അപ്പോൾ പുഷ്പ എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് അലു അർജുൻ എടുത്ത എഫേർട്ട്, അല്ലെങ്കിൽ അതിന് മേക്കപ്പ് ചെയ്തത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ താരം തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലാവും ഒരു ചിത്രം, അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രം എഫേർട്ടാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം നോക്കുമ്പോൾ ഇത്രയും എഫേർട്ട്, അതിലൊരു നമുക്കറിയാമല്ലോ, അതിൽ അലു അർജുൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മുഖത്ത് മുറിവുണ്ട്, അവിടെ മുറിവുണ്ട്, അങ്ങനെയുള്ള രീതിയിലുള്ളൊരു ഈ ചിത്രം തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ചിത്രത്തിലെ ഒരു തടികടത്തോട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചിത്രത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു ചിത്രത്തിൽ ഒരുപാട് അടിയും സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിത്രം കണ്ട് എല്ലാവർക്കും മനസ്സിലാവും, അല്ലെങ്കിൽ അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഓരോ നോട്ട് പോയിൻറ്റും അല്ലെങ്കിൽ നോട്ട്സും അത് വളരെ കൃത്യമായി തന്നെ, ഇപ്പം മുഖത്തുള്ള മുറിവാണെങ്കിലും ദേഹത്തുള്ള മുറിവാണെങ്കിലും എല്ലാം അത് ഗംഭീരമായിട്ട് തന്നെ അത് എങ്ങനെയാണ് നമ്മളുടെ മുന്നിൽ റിയൽ ആയിട്ട് എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ മുഖേനയാണ് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോഴല്ലോ ഓരോന്ന് ചെയ്യാൻ ഇത്രയും സമയം എടുത്തിട്ട് ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സമയം മാത്രമാണല്ലോ ഷൂട്ടിങ്ങിന് കിട്ടുക എന്ന് നമ്മളെ മനസ്സിൽ ചിന്ത പോകും കേട്ടോ. അങ്ങനെ എന്താ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സിനിമ മലയാളികൾ കാത്തിരിക്കാൻ ഒരു പ്രത്യേകത കൂടെ ഉണ്ടെന്ന് പറയുന്നത്, നമ്മൾ സ്വന്തം ഫഹദ് ഫാസിൽ ഫാഫ ഈ സിനിമയിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞ നാൾ മുതൽ തന്നെ ഈ സിനിമ റിലീസിനായിട്ട് കാത്തിരിക്കുന്നത്. കാരണം ഫഹദ് ഫാസിനെ കുറിച്ച് നമുക്കറിയാമല്ലേ, നമ്മളുടെ മലയാളികളുടെ മനസ്സിൽ അല്ലെങ്കിൽ അഭിനയം തന്നെ അതിഗംഭീരമായി തന്നെയാണ് നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തെലുങ്കിൽ അതും മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നടൻ എന്ന് പറയുന്നത്, എന്തായാലും അന്യഭാഷ നടൻ എന്ന് പറയുന്നത് എന്തായാലും അലു അർജുൻ ആ ലിസ്റ്റിലുണ്ട്. മറ്റൊരു നടന്മാരെ കുറിച്ച് ഞാൻ പറയുന്നില്ല, എന്തായാലും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ അലു അർജുൻ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ അലു അർജുൻ്റെ കൂടെ നമ്മളേറ്റവും മലയാളത്തിൽ ഇഷ്ടപ്പെടുന്ന ഫഹദ് ഫാസിൽ ഫാഫയും കൂടെ ചേരുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ആ കോംബോ വർക്കൗട്ട് ആകുന്നത് എന്ന് കാണാനും ആ സിനിമയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നമ്മളൊരുപാട് കാത്തിരുന്നു എന്നുള്ളത് തന്നെ. സിനിമ വന്നപ്പോൾ നമ്മൾ പ്രേക്ഷകർ കാത്തിരുന്നതിൻ്റെ അപ്പുറം ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ്, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു റിയാലിറ്റി ആയിട്ട് നമുക്ക് ആ ചിത്രത്തിന് നമുക്ക് പ്രേക്ഷകർക്ക് തരാൻ പറ്റി എന്നുള്ള കാര്യമാണ്. അപ്പോൾ ചിത്രത്തിൻ്റെ മേക്കപ്പ് വീഡിയോ ചിത്രത്തിൻ്റെ അല്ല ചിത്രത്തിൻ്റെ ആ ഒരു മേക്കപ്പ് വീഡിയോ അലു അർജുൻ തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും അലു അർജുൻ്റെ ആ ഒരു എഫേർട്ടിന് എന്താ പറയുക, അത്രയും ആ ഒരു ചിത്രം നൽകി എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇനി ഇതുപോലത്തെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പുഷ്പയുടെ സെക്കൻഡ് പാർട്ടിനായിട്ട് കാത്തിരിക്കുന്നു.